ഹലോ മലയാളീസ്, എല്ലാവർക്കും സുഖമല്ലേ? താടിയും മീശയൊക്കെ വളർത്താൻ വേണ്ടിട്ട് പല പാക്കുകളും നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി കാണും അല്ലേ? നമ്മുടെ ചാനലിൽ തന്നെ ഒരു പാക്ക് ഞാൻ ഇട്ടിരുന്നു, അത് എത്ര പേര് കണ്ടു എന്നറിയത്തില്ല. കാണാത്തവർക്കൊക്കെ വേണ്ടിട്ട് ഇവിടെ ഐക്കാണിൽ കൊടുക്കാം, ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അത് കാണുന്നതിന് മുമ്പ് ഇതുമാത്രമേ മുഴുവൻ കേട്ടിട്ട് കണ്ടാച്ചാൽ മതി. കാര്യം ഏത് പായ്ക്ക് ഇപ്പം അതാണെങ്കിലും, അത് നമ്മുടെ ചാനലിലിട്ട പായ്ക്കാണെങ്കിലും അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പായ്ക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ, ഏത് പായ്ക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഞാൻ ഇന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് 100% ഉറപ്പാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കഷ്ടപ്പാട് പിടിച്ച കാര്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മുഖം ഷേവ് ചെയ്യുക. അപ്പൊ ഇച്ചിരി സങ്കടം തോന്നി കാണും, ഇപ്പൊ നിങ്ങൾക്കുള്ള താടിയും മീശയ്ക്ക് കൊള്ളിയല്ലാത്തല്ലേ, അത് നമുക്ക് അങ്ങ് വടിച്ചു കളഞ്ഞേക്കാം. നമുക്ക് വേണ്ട നല്ല കറുത്ത കട്ടിയുള്ള താടിയും മീശയാണ്, അതിനു വേണ്ടി ഒരു കുഞ്ഞ് സഹനം കേട്ടോ. അപ്പൊ ആഴ്ചയിൽ 3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഷേവ് ചെയ്യണം. ഷേവ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആവത്തുള്ളൂ, പുതിയ രോമങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു വഴി ഒരുക്കുകയാണ്. ഷേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്ക്രബ് ചെയ്യുക എന്ന് പറയുന്നത്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് സ്ക്രബ് മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മുഖം ഒന്ന് നനച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്ന പഞ്ചസാര വെല്ലം കൊണ്ടൊന്ന് പതുക്കെ ഉരസിയാൽ മതി, സ്ക്രബായി. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്ക്രബിന്റെ എന്താണ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ സ്ക്രബ് ഒന്ന് പോയി നോക്കുക. കോഫി സ്ക്രബാണ്, വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാവുന്നതാണ്, ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്നതാണ്. താടി മാത്രമല്ല മുഖത്ത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിനും പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി സ്ക്രബ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രബ് ഇട്ട് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുഖം ഒരിക്കലും ഡ്രൈ ആകാൻ അനുവദിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമുകൾ മുഖത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ, ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഒലിവെണ്ണയോ വെളിച്ചെണ്ണയോ വെന്തം വെളിച്ചെണ്ണ ഏതാണോ നിങ്ങൾക്ക് യോജിക്കുന്നത്, അത് ഒന്നോ രണ്ടോ തുള്ളി നിങ്ങൾ മുഖത്ത് പുരട്ടിയാൽ മതി, നിങ്ങളുടെ മുഖം ഡ്രൈ ആവാതിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ പോയിന്റിൽ വരുന്നു. എന്തൊക്കെയാണ്? ഷേവ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഒന്നാമത്തെ പോയിന്റിൽ വരുന്നു. ഇത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ചെയ്യണം കേട്ടോ, ഞാൻ പറയുന്ന എല്ലാ കാര്യവും ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നന്നായിട്ട് വെള്ളം കുടിക്കണം. 2 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും മിനിമം കുടിച്ചിരിക്കണം. നന്നായിട്ട് ആഹാരം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മുടക്കരുത്. നന്നായിട്ട് ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞ് വലിച്ചു വരത്തിന്നല്ല പറഞ്ഞത്, ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കണം. അതിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. ഇനി ഇതുമൊക്കെ കാശ് കൊടുത്ത് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ പറമ്പിലുള്ള എന്തൊക്കെയാണ് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചു വെച്ചാൽ മതി, നമുക്കതൊക്കെ ധാരാളമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരം പുഷ്ടിപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം, അത് പലപ്പോഴായിട്ട് പലരും പറയുന്ന ഒരു കാര്യം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാണ് പലർക്കും മുടി വളരാത്തതും എന്താണ് ഇതുപോലെ രോമങ്ങളൊക്കെ വളരാത്തത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങള് രാവിലെയും വൈകിട്ടും ഇളം വെയിൽ കൊള്ളുക എന്ന് പറയുന്നതാണ്. ഇളം വെയില് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ആവോളം ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ വളരെയധികം വൈറ്റമിൻ ഡെഫിഷ്യന്റ് ആണ്, അതായത് ഒട്ടും നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഇല്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കഴിക്കുക. ഒപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, അതായത് 4ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എപ്പോഴും ടെൻഷൻ വരും അല്ലെ, എങ്കിലും ആ ടെൻഷൻ നമ്മുടേതല്ല എന്ന് കരുതുക. മാക്സിമം എന്താണ് പൂക്കൾ കാണുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് ചിലവിടുക, അപ്പോൾ അല്ലെങ്കിൽ പാട്ട് കാണുക, സോറി പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമ്മുടെ കരിക്കൊക്കെ പോലെയുള്ള നല്ല നല്ല കോമഡി പരിപാടിയൊക്കെ ഇല്ലേ, കരിക്കിലെ ലോലനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ ചിരി വരാത്തത്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുക, അപ്പൊ നിങ്ങളുടെ ടെൻഷൻ കുറച്ച് മാറിക്കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പൂച്ചക്കുട്ടിയോ ആട്ടിൻകുട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഒന്ന് കളിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള കുഞ്ഞുവാവുകളെ കളിപ്പിക്കുക. അപ്പൊ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്, ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു നിർത്തുക. അപ്പം നിങ്ങൾക്ക് മനസ്സിനുള്ള ആരോഗ്യവും ശരീരത്തിനുള്ള ആരോഗ്യവും കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുടി വളർച്ചയാണെങ്കിലും രോമ വളർച്ചയാണെങ്കിലും ഉണ്ടാവും. ഓക്കെ,
ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതെല്ലാം ചെയ്തു, ഒപ്പം തന്നെ എന്ത് ചെയ്യണം, പായ്ക്കിടണം. പായ്ക്കിടുമ്പോൾ മസാജിങ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു വന്ന രീതിയിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. മറ്റേ വീഡിയോ കണ്ടാൽ മതി, ഒരു ടിപ്പുണ്ട്, അത് കണക്ക് ചെയ്ത് നോക്കുക മസാജിങ് അപ്പൊ. ഇത്രയും കാര്യങ്ങൾ, ഈ അഞ്ച് കാര്യങ്ങളും ചെയ്തു, എന്നിട്ടും നിങ്ങൾക്ക് ഇത് വരുന്നില്ല. ഈ പായ്ക്കും ഇട്ടു മസാജും ചെയ്തു, ഞാൻ ഈ പറഞ്ഞ എല്ലാം ചെയ്തിട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഹോർമോൺ ടെസ്റ്റ് നടത്തി നോക്കുക. അതായത് നിങ്ങളുടെ ശരീരത്തിലെ പുരുഷ ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത്ര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രോമ വളർച്ച ഉണ്ടാവില്ല. അപ്പം ഒരു ഡോക്ടറെ കണ്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിന്റെ റിസൾട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടും. നല്ല കട്ടിത്താടി, നല്ല കട്ടി മീശയൊക്കെ വെച്ച് നല്ല അടിച്ചു പൊളിച്ച് ഷൈൻ ചെയ്ത് നിങ്ങൾക്ക് നടക്കാം. അപ്പൊ കാര്യങ്ങൾ ഒന്നുകൂടെ ഓടിച്ചു പറയാം. ഷേവ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളുക, പഴങ്ങളും പച്ചക്കറികളും വിറ്റാമിൻസും മിനറൽസും ഒക്കെ ആഹാരത്തിൽ വേണ്ടത്ര ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, പിന്നെന്താ പറഞ്ഞത്, ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, മുമ്പ് പറഞ്ഞ പാക്കിട്ട് ഇടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കും നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസം വേണം കേട്ടോ. വിശ്വാസത്തോടെ പച്ചവെള്ളം കുടിച്ചാലും അത് മരുന്നായി മാറും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എന്റെ എല്ലാ കൂട്ടുകാരും ഇത് ചെയ്തു നോക്കുക, ആൺകുട്ടികൾ കേട്ടോ, പെൺകുട്ടികൾ ചെയ്യല്ലേ. അപ്പൊ ആൺകുട്ടികൾ ഇത് ചെയ്തു നോക്കുക, എന്നിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ അത് നമ്മളെ അറിയിക്കുക കേട്ടോ. ഒരു മാസമെങ്കിലും ഇതൊക്കെ ചെയ്തു നോക്കണേ. ഇന്നും നാളെ ചെയ്തിട്ട് നാളെ കഴിഞ്ഞ് വന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്ന് പരാതി പറയരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് എങ്കിലും ഇടണം കേട്ടോ. എങ്കിലേ പുതിയ ഈ യൂട്യൂബ് എപ്പോഴും റൂള് മാറ്റിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടത്തില്ല എന്നാണ്. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ പിന്നെന്താണ്, ബെല്ലൈക്കൺ, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റെഡ് കളർ ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തവർ ആ ഭാഗത്തോട്ടേ തുടരുത് കേട്ടോ പ്ലീസ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് റെഡ് മാറി ഗ്രേ ആയിരിക്കും. അപ്പൊ ഗ്രേ ആണ്, ഒന്നും ചെയ്യേണ്ട. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അയ്യോ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ മറന്നുപോയി. അത് തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ആ കട്ടി മീശയുടെ ആ എന്താണ് കറുത്ത താടിയുടെ ഒക്കെ ഉടമസ്ഥ എന്ന് പറയുന്നത് എന്റെ ചേട്ടന്റെ എന്റെ കെട്ടിയോന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ചേട്ടന് പ്രത്യേകം താങ്ക്സ്, ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പം ചേട്ടനെ പോലെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. പിന്നെന്താണ്, താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.